പൂർണ്ണതയിൽ ദൈവത്തെ അനുഭവിക്കുവാനാണ് ദൈവം പിതാവിന്റെ പൂർണ്ണതയിൽ ഇറങ്ങി വന്നത്. പിതാവിന്റെ പൂർണ്ണത നമുക്ക് നൽകുവാൻ പുത്രനായ യേശുനാഥൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് നമ്മൾ പൂർണ്ണനാക്കപ്പെടുകയും. അല്പവിശ്വാസിയായിരുന്നു യേശുവിനെ കണ്ടെത്തിയപ്പോൾ, ഉദ്ധാനത്തിന്റെ രഹസ്യം തിരിച്ചറിഞ്ഞപ്പം, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വന്ന വിശുദ്ധ തോമാശ്ലീഹായുടെ ആ വലിയ പാരമ്പര്യത്തിന്റെ അഭിഷേകമാണ് ഇന്ന് നമ്മളിൽ വെളിപ്പെടുന്നത്. പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുഴുവൻ ക്രമപ്പെടണം. ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിച്ചാൽ നാം ദൈവത്തോട് മറുതലിക്കും, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കും, കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോകും. പ്രാർത്ഥിച്ചു. നഷ്ടപ്പെടുന്നത് അകന്നുപോകുന്ന വ്യക്തിക്കാണ്. കൂട്ടായ്മയ്ക്ക് ഒരു പ്രശ്നവും വരത്തില്ല. ഏതൊക്കെ വ്യക്തികൾ ഹൃദയം കൊണ്ട് അകലുന്നോ അത് യേശുവിൽ നിന്ന് കരഹൃദയത്തോട് ചേർത്തുവെച്ച് തമ്പുരാന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, യേശുവയെ അറ്റക്കണ്ണനാ, കാഴ്ചയില്ലാത്ത വ്യക്തിയ ഞാൻ, ഒരു കൂട്ടായ്മയിലും ഉറച്ചു വിശ്വസ്തയോടെ നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓടി നടക്കുകയാണ്. വിശ്വസ്തയിൽ എന്റെ ജീവിതത്തിൽ തരാവോ നീശോട് ചോദിച്ചേ, തരാവോ ഈ ബലഹീനത ഒന്നെടുത്തു മാറ്റാവോ, ചങ്ക് തുറന്ന് അങ്ങയെ സ്നേഹിക്കുവാൻ കൃപ തരാവോ എന്ന് ഈശോയോട് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു, അന്ധത വ്യാപിച്ച കണ്ണിലേക്ക് കടന്നു വന്നപ്പോ ആ കണ്ണിൽ പ്രകാശം ഉണ്ടാവുകയാണ്. പാതി വിശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ട്, ഇനി പാതിയുടെ വിശുദ്ധീകരിക്കപ്പെടണം. പ്രാർത്ഥിച്ചു, ഈശോയെ പൂർണ്ണനാക്കാവോ. രണ്ട് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ ഈശോവിന്റെ അടുത്ത് ചെല്ലുമ്പോ ഈശോ അവന്റെ കണ്ണിലേക്ക് രണ്ട് കണ്ണുകളിലേക്ക് തുപ്പി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാണുന്നുണ്ട് മനുഷ്യനെ, മരവായിട്ട കൂട്ടായ്മയെ മരം പോലെ കാണുന്ന അവസ്ഥ എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. പ്രാർത്ഥിച്ചേ, ഈശോയാ കാഴ്ച തരേണ്ടത്. ഈശോയോട് ചോദിച്ചേ, എന്റെ ഈ രണ്ട് കണ്ണുകളെയും തുറന്നു തരാവോ. ഞാനിവിടെ വന്നിരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മരം പോലെ തോന്നുക, ചലനമുണ്ട്, പക്ഷെ എനിക്ക് അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, മനുഷ്യനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. മനുഷ്യനായി അവതരിച്ച യേശുവിനെ കാണണമെങ്കിൽ മനുഷ്യനെ കാണുവാൻ, മനുഷ്യനായിട്ട് കാണുവാൻ കൃപ ലഭിച്ചാലേ യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കുക, ഈശോയെ നിലനിൽപ്പിന്റെ വലിയ വരം തമ്പുരാനെ തരണേന്ന് പ്രാർത്ഥിക്കുക. 9 വർഷക്കാലം നിന്റെ തിരുസന്നിധിയിൽ വന്ന് നിന്റെ തിരുസാന്നിധ്യത്തെ കണ്ട് ആരാധിച്ച് മടങ്ങിപ്പോയ വ്യക്തിയാണ്. അവിടുത്തെ സാന്നിധ്യത്തിന്റെ നിറവ് 10ാം വർഷത്തിൽ അവിടുന്ന് ചൊരിയുന്ന ആ വലിയ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണേയെന്ന് ഓരോ ദൈവവേദിലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ, കർത്താവേ എന്തുമാത്രം അനുഗ്രഹങ്ങളാ ഇവിടെ അനുദിനം അവിടുന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം വ്യക്തിയുടെ ജീവിതത്തിലാ അവിടുന്ന് ഇടപെടുന്നത്. ബന്ധക്രിസ്താദിനത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വലിയ കാരുണ്യം അപ്പസ്തോലന്മാരിലൂടെ ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയെ ഈ ആലയത്തിൽ അമ്മ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവിടുന്ന് പ്രവർത്തിച്ചത്. ഈശോയെ ആ വലിയ കൂട്ടായ്മയുടെ അഭിഷേകം
അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഓരോ ദൈവത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഈശോയെ കരുണ കാണിക്കണമേ, ബലഹീനതകളെല്ലാം ഏറ്റെടുക്കണമേ, എല്ലാ കുറവുകളും ഏറ്റെടുക്കണമേ, ഹൃദയത്തിലുള്ള എല്ലാ വിഷമതകളെയും നൊമ്പരങ്ങളെയും ഒക്കെ ഏറ്റെടുക്കണമേ, അവിശ്വസ്തത ഏറ്റെടുക്കണമേ, അവിശ്വാസത്തെ ഏറ്റെടുക്കണമേ, അന്ധവിശ്വാസത്തെ ഏറ്റെടുക്കണമേ. ഈശോയെ വലിയ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് ഓരോ മകനും മകളും ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ അവിടുന്ന് അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുവാൻ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടെ ശുശ്രൂഷിക്കുവാൻ ഓരോ മകനും മകളും ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ദൈവരാജ്യത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന വ്യക്തി ജീവിതങ്ങൾ ഓരോന്നും ഈശോയെ ശിഷ്യത്വത്തിന്റെ വലിയ അഭിഷേകം ഓരോ വ്യക്തി ജീവിതത്തിലും ഈശോ നൽകിയിരിക്കുന്നു. ആ ശിഷ്യത്വത്തെ ഞാൻ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഓരോ ദൈവവേദിലും ദൈവസന്നിധിയിൽ ആത്മശോധന ചെയ്യുക, ഈശോയെ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കാരുണ്യത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് സ്വസ്ഥതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചത്, ഇതിനുള്ള വരം ലഭിച്ചത് ഇവിടുന്ന് അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിന്റെ വരദാന ഫലങ്ങൾ ശിഷ്യന്മാരുടെ മേൽ വെളിപ്പെട്ടത്. അത് പകരപ്പെട്ടു അനേക മക്കളിലേക്ക്. ആരൊക്കെ ആഗ്രഹിച്ചോ അവരിലേക്കെല്ലാം ദൈവസാന്നിധ്യത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടു. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം, ലേഖനം ഒന്നാം അധ്യായം 5 മുതലുള്ള തിരുവചനം. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം 1:5 തിരുവചനം ഇതാണ് ഞങ്ങൾ അവരിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. പ്രിയപ്പെട്ട ഒരു കണ്ണ് അടഞ്ഞിരിക്കുമ്പോ നമ്മൾ ആ ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അവിടെ എന്തുള്ള ആ ഒരു കണ്ണില് അന്ധകാരമുള്ള, രണ്ട് കണ്ണും അടഞ്ഞിരിക്കുമ്പോ രണ്ട് കണ്ണിലും അന്ധകാരമുള്ള, പൂർണ്ണമായിട്ടും പ്രകാശം നഷ്ടപ്പെട്ട വ്യക്തി, ആ വ്യക്തിക്ക് ഒന്നും കാണാൻ സാധിക്കത്തില്ല. ദൈവം പ്രകാശമാണ്, ആ പ്രകാശം എന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോ ആ അന്ധകാരത്തിനവിടെ നിലനിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. പ്രകാശം നമ്മളിൽ വെളിപ്പെടും, രണ്ട് കണ്ണുകൾക്കും കാഴ്ച ലഭിക്കും. ഒരു കണ്ണിന് കാഴ്ചയുണ്ട്, പക്ഷെ മറ്റേ കണ്ണില് കാഴ്ചയില്ല. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ ഒരിക്കലും അന്ധകാരമില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. ദൈവം വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോ ആ അടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ട് ബാധിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് പ്രകാശം വെളിപ്പെടുകയാ. പ്രകാശം വെളിപ്പെടുമ്പോ അവിടെ കാഴ്ച ലഭിക്കും. ഇരു കണ്ണുകൾ കൊണ്ട് അവൻ യേശുവിനെ കണ്ടു. ഈ സത്യത്തെയാണ് സ്ത്രീ ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിന് ഏത് വ്യക്തിയാണ് ഞാനെന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യം. ഏത് അവസ്ഥയിലും ഞാൻ ഒരു കണ്ണുകൊണ്ട് കാണുന്ന വ്യക്തികളാണോ, അതോ രണ്ടു കണ്ണുകൊണ്ടും കാണുന്ന വ്യക്തിയാണോ, അതോ രണ്ട് കണ്ണുകൊണ്ടും കാണാത്ത വ്യക്തിയാണോ, ഒന്ന് ആത്മശോധന ചെയ്യുന്ന ഒത്തിരി നല്ലതാ. ഏത് കാഴ്ചപ്പാടാ എന്റെ? പകുതി വിശ്വാസമുണ്ട്, പകുതി അവിശ്വാസമാ. പകുതി വിശ്വസ്തതയുണ്ട്, പകുതി അവിശ്വസ്തതയാണ്. കർത്താവ് വ്യക്തമായിട്ടാണ് സുവിശേഷത്തിലൂടെ ഇത് ദൈവജനത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. രണ്ട് കണ്ണുകൊണ്ടും കാണാൻ പറ്റിയോ? പറ്റിയെങ്കിൽ എന്ത് സംഭവിക്കും? എന്റെ കർത്താവേ എന്റെ ദൈവമേ. രണ്ട് കണ്ണുകൊണ്ടും കണ്ടു, എനിക്ക് അവനെ കാണണം, അവനിൽ എനിക്ക് ആഴമായിട്ട് വിശ്വസിക്കണം. അവനെ കണ്ടാലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അവനെ കാണണം, കാണണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിശ്വാസം വിട്ടകന്നു പോകാതെ അവനെ കാണുവാൻ സാധിക്കത്തില്ല. അവനെ കണ്ടുകഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് പ്രഘോഷിച്ചു, അവനിൽ നിന്നുകൊണ്ട് അവനെക്കുറിച്ച് പ്രഘോഷിച്ചു എന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. എന്റെ ഭൗതിക നേട്ടങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ കാരണം എന്താ? അവിടെ ഇരുട്ട് ബാധിച്ചിരിക്കുക.
എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിരിക്കുക? ഇരുട്ട് ബാധിച്ചിരിക്കുക. എന്റെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും അവിടെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ ഇരുട്ട് ബാധിച്ചിരിക്കുക. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ ഒരിക്കലും അന്ധകാരമില്ല. ആ പ്രകാശമായ ദൈവം ആ അവസ്ഥയിലേക്ക്, ആ അസ്വസ്ഥതയുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയുള്ള ആ പ്രശ്നം വെളിപ്പെടുകയും ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുകയും. ഇവിടെ നമ്മുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം എവിടെയാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടാതിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ആത്മീയ യാത്രയിലാണ്. രണ്ടു കണ്ണുകൊണ്ടും കാണുവാൻ സാധിച്ചു എങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പ്രകാശത്തിന്റെ പൂർണ്ണത വെളിപ്പെടുകയും നോക്കുന്നിടത്തെല്ലാം വലിയ പ്രകാശം വ്യാപരിക്കും. കാരണം എന്റെ ഉള്ളിലാണ് ക്രിസ്തു വസിക്കുന്നത്, ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശം വ്യാപരിക്കപ്പെടുകയും ഞാൻ നോക്കുന്ന എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കപ്പെടുമ്പോൾ അവിടെയുള്ള എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകുന്നു എന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. ആരല്ല ദൈവം വസിക്കുന്ന? എന്നിൽ വസിച്ചുകൊണ്ട് ആ പ്രശ്നമുള്ള മേഖലയിലേക്ക് ദൈവം എന്നിലൂടെ നോക്കുമ്പോ അവിടെ എന്തുണ്ടാകും? പ്രകാശം വ്യാപരിക്കപ്പെടുമ്പോ അവിടെ അന്ധകാരം ഒരിക്കലും നിലനിൽക്കുന്നില്ല. ദൈവം എവിടെ ആയിരിക്കുന്നോ അവിടെ അന്ധകാരം നിലനിൽക്കുന്നില്ല. കാരണം അവിടെ പ്രകാശമുണ്ട് എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുക. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, പ്രശ്നത്തിന് കാരണം എന്താ? അവിടെ ഇരുട്ടും. അതിന്റെ പരിഹാരം നമുക്കറിയാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനെന്താണ് ചെയ്യേണ്ടത് നമുക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ മുഴുവൻ ചൊറിഞ്ഞ് തടിച്ചുകൊണ്ടിരിക്കുക, ചൊറിഞ്ഞ് ചൊറിഞ്ഞു പൊട്ടുവോ? കാരണം എന്നറിയ, കാല് പൊക്കിക്കാണിച്ചൊരു സഹോദരൻ കാല് മുഴുവൻ പൊട്ടി അളിഞ്ഞിരിക്കുക. നല്ല ക്രിസ്ത്യാനിയ, വിശ്വാസമുള്ള ക്രിസ്ത്യാനിയ, സഭയോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനിയ, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്ന സഹോദരൻ, പ്രിയപ്പെട്ട കാരണം ദൈവത്തിന്റെ പ്രകാശം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കാത്തത് ഹൃദയതലങ്ങളിൽ കിടന്ന അവിശ്വാസത്തിന്റെ, അവിശ്വസ്തയുടെ പാപബന്ധനമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നം നേരിട്ടപ്പോൾ മോതിരം മേടിച്ചിടുക, ചെന്ന് പ്രശ്നം നോക്കി ഒരു മോതിരം മേടിച്ചിട്ടിട്ട് ആ മോതിരം ഇട്ടുകൊണ്ട് പറയും, ഈ മോതിരത്തിലൂടെയാണ് പ്രകാശ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്, തന്റെ ജീവിതത്തിലെ അന്ധകാരം നീങ്ങിപ്പോകുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ഈ മോതിരത്തിലെ കല്ലിലൂടെയാണെന്ന് വിശ്വസിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ എവിടെ അന്ധത ബാധിച്ചു? ശരീരത്തിൽ പ്രകാശം നഷ്ടപ്പെട്ടപ്പോൾ ശരീരം മുഴുവനും കറച്ചൊറിഞ്ഞ് തടിച്ച് കറത്തിരുണ്ടിരിക്കുക. ചോദിച്ചു, മോനെ എവിടെ പോയാ നീ അന്ധവിശ്വാസത്തിന്റെ വസ്തുക്കൾ നിന്റെ ശരീരത്തിലേക്ക്, വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് കൊട്ടിക്കൊണ്ടുവന്ന് ചോദിച്ചാൽ പറഞ്ഞ് സത്യമാ ബ്രദർ പറയുന്നേ, സത്യമാണ് ബ്രദർ പറയുന്നേ. അന്ധകാരം വ്യാപിക്കുക, കാഴ്ചയില്ലാത്ത അവസ്ഥ. ഒരു സഹോദരൻ മറ്റൊരു സഹോദരിയുമായിട്ട് പ്രണയബന്ധത്തിലായി. ഇവിടെ ആ സഹോദരിയുടെ പ്രത്യേകത, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലു പേരുടെ കൂടെ ജീവിച്ചിട്ട് ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചപ്പോൾ സ്വന്തം ശരീരം തന്നെ ആറാമത്തെ പ്രാവശ്യം ഈ സഹോദരന് പങ്കുവെച്ചു കൊടുക്കുക. ഈ മനുഷ്യൻ അന്ധനായതുകൊണ്ട്, കാഴ്ചയില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ഈ മനുഷ്യൻ ആ അന്ധതയിൽ ആ സഹോദരിയെ സ്നേഹിക്കുക. ഇവിടെ അവസാനം ഈ സ്നേഹത്തിന് അർത്ഥമില്ല എന്ന് തിരിച്ചറിയുക. ഒത്തിരി പേരുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിയുക. ആരോ പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് കാണാൻ പറ്റിയില്ല, ആരോ പറഞ്ഞു കേട്ടപ്പോ ഇത് സത്യമാണ്, അവളെ വിവാഹം കഴിച്ച് ശരിയാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുക. തുറന്നൊന്നും പറയുന്നില്ല. ഈശോ വന്നിരിക്കുക. ഇപ്പൊ ഈശോ പറഞ്ഞു, എന്റെ ശരി, എന്റെയൊക്കെ ഒരു വിവാഹം വന്നിട്ടുണ്ട്. അതെങ്ങനെയാ ബ്രദർ എന്ന് ചോദിച്ചു. ഈശുവിനോട് ചോദിച്ചു, ദൈവമേത്തോട് ചോദിച്ചപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതെന്ന് പറയുമോ, ആ വ്യക്തി പല സ്വഭാവമുള്ള വ്യക്തിയാ എന്ന് പറഞ്ഞു. ആ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ആ സഹോദരിയെ കാണുന്നു പറഞ്ഞപ്പോ സത്യമോ പറഞ്ഞത്? സത്യമോ പറഞ്ഞേ. പ്രിയപ്പെട്ടരെ, അന്ധതയിലൂടെ നാം വ്യാപരിക്കുമ്പോ നമ്മൾ എവിടെ ചെന്ന് വിടും? അന്ധകാരത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ജീവിതം അസ്വസ്ഥമായി തീരുകയാണ്. അത് തിരിച്ചറിയേണ്ടത്, അന്ധത മാറിക്കിട്ടുന്ന ആ വലിയ കാരുണ്യത്തിന്റെ അഭിഷേകം, ദൈവം എവിടെ വസിക്കുന്നോ അവിടെ അന്ധകാരമില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ വ്യക്തമായിട്ട് തന്റെ ജനത്തോട് പറയുകയാണ്. ദൈവം വസിക്കുന്നിടത്ത് ഒരിക്കലും അന്ധകാരമില്ല. ദൈവത്തിൽ അന്ധകാരം വസിക്കുന്നില്ല. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹാലലൂയ, 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 ഹാലലൂയ.
അവിടുത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാണ്. ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം, ദൈവത്തിൽ അന്ധകാരമില്ല, അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്ത് നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും. ദൈവത്തോട് കൂട്ടായ്മ നമ്മളിവിടെ വരുന്നത് എന്തിനു വേണ്ടിയാ? മാർട്ടിൻ ബ്രദറിന്റെ കൂട്ടായ്മയിലോട്ടാണോ വരുന്നത്? യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ ഒന്നായി തീരാനാണോ വരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹിക്കുന്ന എന്റെ തമ്പുരാനോട് ചേരുവാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അല്ലാതെ ബ്രദറിനോട് ചേരാനല്ല നിങ്ങൾ വന്നത്. എന്റെ വിശ്വാസം യേശുക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തോട് ചേർന്ന് ആരെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ വന്നേ? യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവൻ. ആ കൂട്ടായ്മയോട് രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോ അവരുടെ മധ്യയെ ഞാൻ ഉണ്ടേ എന്ന് അവിടുന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ട യേശുവിനെ കാണുകയും ദൈവവചനത്തെ കണ്ടെത്തിയപ്പോ ആ ദൈവവചനം ദേവാലയത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ ദേവാലയം ഒരുമിച്ചുകൂടി കൂട്ടായ്മയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ മധ്യ ആരുണ്ട്? യേശുവുണ്ട്. ആ യേശുവിനെയാ നാം സ്നേഹിക്കുന്നത്. കൂട്ടായ്മ എന്ന് പറയുമ്പോ അത് ആരെയാ സ്നേഹിക്കുന്നത്? യേശുവിനെയാണ് നാം സ്നേഹിക്കുന്നത്. നാം യേശുവിൽ ഒന്നാണെന്ന് പറയുകയും നമ്മൾ അന്ധകാരത്തിന്റെ വഴിയിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോ വിശ്വസ്തയില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ നാം അവനിൽ വിശ്വസിക്കുന്നില്ല, നാം അവനോട് അവിശ്വസ്തത പുലർത്തുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. സത്യുതാ, ഇവിടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടെത്തുക, അത് അനുഗ്രഹമാ. ആ ദൈവത്തെ വിളിക്കുമ്പോഴാണ് തിരുവോസ്വരൂപനായ യേശുക്രിസ്തുവിനെ വിശ്വാസത്തോടെ ദൈവജനം വിളിക്കുമ്പോൾ, യേശുവെ എന്ന് വിളിക്കാൻ പറയുമ്പോ ജനം വിളിക്കുമ്പോ ആരെ വിളിക്കുന്നേ? കൂട്ടായ്മയിൽ നിന്നുകൊണ്ട്, അവനിൽ നിന്നുകൊണ്ട്, യേശുക്രിസ്തുവിൽ നിന്നുകൊണ്ട് ദൈവജനം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവശക്തി കൂട്ടായ്മയിൽ വെളിപ്പെടുമ്പോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നു. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ദൈവം എന്നെ കൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞാനിങ്ങനെ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. ദൈവജനത്തിനു വേണ്ടി ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് ദൈവം കൊണ്ട് നിർത്തിയിരിക്കുക. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ വേണ്ടി ആ വിശ്വാസത്തിലൂടെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് മോശയെ നിർത്തിയതുപോലെ ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ശിഷ്യനെ ദൈവം അവിടെ നിർത്തിക്കൊണ്ട് ദൈവജനത്തെ ദൈവത്തിലേക്ക് ചേർത്തുവെച്ചുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം ദൈവജനത്തിൽ അവിടുന്ന് പ്രകടമാക്കുന്നു. കരമുയർത്തി ദൈവത്തിന് സ്തുതി കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കൂട്ടായ്മയെ സ്നേഹിക്കുമ്പോ അതാരാണ്? യേശുവാണ്. ഒരുമിച്ച് കൂട്ടുന്നത് ആരാ? പരിശുദ്ധാത്മാവാ ഒരുമിച്ച് കൂട്ടുന്നത്. ആ കൂട്ടായ്മയിൽ വിശ്വാസവും വിശ്വസ്തയും ഇല്ല എങ്കിൽ നാം എവിടെയോട്ട് യാത്ര ചെയ്യുന്നേ? നമ്മൾ അന്ധകാരത്തിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ആരിൽ വിശ്വാസമില്ല, ദൈവത്തിൽ നമുക്ക് ആഴമായിട്ടുള്ള വിശ്വാസമില്ല എന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ കള്ളം പറയുന്നവർ, വ്യാജം പറയുന്നവരാ, ആത്മാർത്ഥതയാ. ഇവിടെ ഞാൻ ധ്യാനത്തിന് കയറുമ്പോ ഇവിടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ശക്തമായിട്ടും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ ശുശ്രൂഷയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇവിടെ മാനസിക രോഗികളായിട്ടുള്ള ചെറുപ്പക്കാര് ധ്യാനിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരിയേറെ സൗഖ്യം ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ വിശ്വാസം, മധ്യസ്ഥ പ്രാർത്ഥനയുള്ള മക്കള് വിശ്വാസത്തോടെ മധ്യസ്ഥം വഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ആർക്കു വേണ്ടിയാ? 94 പേര് ദൈവസന്നിധിയിൽ കൃപ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ നല്ല സുഖമൊന്നുമില്ല, നല്ല അസ്വസ്ഥതയാ. അവിടെ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള രോഗപിടുത്തം. ഡയറക്ടറിന് അവിടെ നടക്കാൻ പറ്റത്തില്ല, മുട്ടിന് വേദന. ഇവിടെ നിന്ന് സേവർകുന്നും പറച്ചു ചെന്നപ്പോ അച്ഛനും നടക്കാൻ പറ്റില്ല, കാലിന്റെ പാദത്തിന് വേദന. ഇവിടെ നമ്മളെ ആകെ ആശ്രയിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുള്ള മക്കളെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാ. ആ ജനത്തെ പാപത്തിന്റെയും പൈശാചുരയും ബന്ധനത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് മോചനം നേടിയെടുക്കുവാൻ, ഒന്നായിത്തീരുവാൻ, കൂട്ടായ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം മേടിച്ചു കൊടുക്കുവാൻ വേണ്ടി
ദൈവത്തിന്റെ പുരോഹിതന്മാർ, ദൈവിക ശുശ്രൂഷകർ ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇവരെ ചേർത്ത് വെച്ച് അവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുമ്പോൾ, ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ ദൈവമഹത്വം കടന്നു വരും. ആ കൂട്ടായ്മയുടെ ഐക്യം, ആ കൂട്ടായ്മയോട് ഒന്നായി തീരുമ്പോഴാ. അത് ആരോടൊന്ന് തീരുന്നേ? ഒരു വ്യക്തിയോടല്ല, ഇവിടെ ആയിരിക്കുന്ന ദൈവത്തോടെ. മോശ പ്രാർത്ഥിച്ചപ്പോ ദൈവം ഇറങ്ങി വന്നേ, അവരുടെ പ്രതിസന്ധികളിലേക്ക് ദൈവം ഇറങ്ങി വന്ന് അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക ചെയ്തേ. ഇസ്രായേൽ ജനത്തിന് വഴിയൊരുക്കി കൊടുത്തു. മക്കളെ, അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് അവരെ പ്രാർത്ഥിക്കുവാൻ, പഠിപ്പിക്കുവാൻ മോശയെ പറഞ്ഞു വിടുകയും, ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും ദൈവമായ കർത്താവ് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തിയാൽ അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവ കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ, ആ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കളിലോ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം വെളിപ്പെടും. കരമുയർത്തി ദൈവത്തിന് സ്തുതി അർപ്പിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യാജം പറയുന്നവരാവും സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവര് വ്യാജം പറഞ്ഞു പറഞ്ഞു നടക്കുന്ന വ്യക്തികളാണ്. സത്യമല്ല പറയാം, സത്യമാണെങ്കിൽ അങ്ങ് ജീവൻ കൊടുക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതന്റെ കഴുത്ത് അറുത്ത് കൊന്നില്ലേ ആ പുരോഹിതൻ? ഞാൻ അന്നേരം പറഞ്ഞു, ഈ അച്ഛൻ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈശോയേ, നിന്റെ ബലിപീഠത്തിന് അരികിലെങ്കിലും രക്തം ചിന്തി മരിക്കുവാനുള്ള കൃപ എനിക്ക് തരാവോ? ഇപ്പൊ ധ്യാനത്തില് പേപ്പർ കഴിയുന്നു വായിക്കാറില്ല. അപ്പം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അച്ഛന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ബലിപീഠത്തിന് അരികില് രക്തം ചിന്തി മരിക്കുവാൻ ഉള്ള കൃപ. പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷിയായിട്ട് മാറുകയാണ്, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാ ആ പുരോഹിതൻ അങ്ങനെ പ്രാർത്ഥിച്ചത്? രക്തസാക്ഷിത്വത്തിന്റെ ആ വലിയ രഹസ്യം ആ പുരോഹിതന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തമ്പുരാന്റെ ഹൃദയത്തിനുള്ളിൽ കയറുവാനുള്ള ദാഹമാണ് ബലിപീഠത്തിനരികില് മുറിക്കപ്പെട്ട് അവിടെ മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചോദിച്ചു മേടിച്ചത് ഉറപ്പായ കാര്യമാ. അഭിഷേകോ ആ രാജ്യത്തിന്റെ, ആ ദേശത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി. നീതിമാനെ കല്ലെറിയുമ്പോ, നീതിമാനെ കൊലപ്പെടുത്തുമ്പോ അവിടെ ഉണ്ടാകുന്നെന്താ? പ്രിയപ്പെട്ടവരെ, വലിയ മാനസാന്തരത്തിന്റെ ദൈവിക ചൈതന്യം അവിടെ വെളിപ്പെടുകയാണ്. ഈ പുരോഹിതൻ വിശുദ്ധമായ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, നീതിമാനെ ഉപദ്രവിക്കുന്ന, വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന, ജീവൻ അപഹരിക്കുന്ന ഈ ദേശത്തോട്, ഈ രാജ്യത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ, പ്രിയ ദൈവജനമേ, മാനസാന്തരത്തിന്റെ ദൈവിക ഫലങ്ങൾ ആ ദേശത്ത് വെളിപ്പെടും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അവിടെ ദേവാലയത്തിൽ എത്ര പേരുണ്ടായിരുന്നു? കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സഹനത്തിലൂടെ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിലൂടെ, അനേക ആയിരങ്ങൾ ആ രക്തസാക്ഷിത്വം കാണുവാനായിട്ട് ആ പരിശുദ്ധമായ ദേവാലയത്തിൽ കടന്നു വരുമ്പോ, ഇനി പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ആ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടും. കരമുയർത്തി ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കൂട്ടായ്മയുടെ ഐക്യം നഷ്ടപ്പെട്ടപ്പോ ദൈവത്തിന്റെ പുരോഹിതൻ ദൈവസന്നിധിയിൽ ജീവൻ അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ജീവൻ വ്യാപരിക്കപ്പെടുമ്പോൾ അനേകായിരങ്ങൾ ആ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തും. മക്കളെ, കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ പുരോഹിതൻ പറഞ്ഞ്, എന്റെ ജീവൻ അങ്ങ് എടുത്ത് ബലിപീഠത്തിൽ വെച്ച്, പക്ഷെ ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം, ഈ ദേവാലയത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം, മഹത്വത്തിന്റെ പൂർണ്ണത ഈ ദേവാലയത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഈ ദൈവിക സത്യത്തെ, രഹസ്യത്തെ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെന്തെന്ന് പറയുമ്പോ, വിശ്വസ്തത കാണിക്കത്തില്ല. നമുക്ക് വിശ്വാസത്തിന്റെ പൂർണ്ണത നമ്മളിൽ ഓടി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോകും. അതുകൊണ്ട് സ്ലീഹായിലൂടെ ദൈവമായ കർത്താവ് പരിശുദ്ധ റൂഹ വ്യക്തമായിട്ടും വെളിപ്പെടുത്തി കൊടുത്ത്, സത്യം പ്രവർത്തിക്കുന്നുമില്ല, അവിടുത്തെ പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും, ഒന്നായിത്തീരും, കൂട്ടായ്മ ഉണ്ടാകും.
സംഭവിക്കുന്നത്. നമ്മളിൽ ഒരു കൂട്ടായ്മയുടെ അഭിഷേകം നമ്മളിൽ ഉണ്ടാവും. അല്ലെ എന്ത് സംഭവിക്കുന്നറിയോ, ഇതെല്ലാം ചിതറി 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 നഷ്ടപ്പെട്ടു പോകും. ആ സംഭവം നമ്മുടെ കുടുംബത്തിലും എല്ലാം ചിതറിക്കപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിതറിപ്പോവും, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ ചിതറിക്കപ്പെടും, നമുക്കുള്ള സമ്പത്തിന്റെ മേഖല പോലും ചിതറിക്കപ്പെടും. അവിടെ എല്ലാം ഉണ്ടാകേണ്ടത് എന്താ? കൂട്ടായ്മയുടെ അഭിഷേകം, ഐക്യത്തിന്റെ അഭിഷേകം. അത് ആരിലൂടെ സംഭവിക്കേണ്ടേ? നമ്മളിലൂടെ, നമ്മുടെ വിശ്വസ്തയിലൂടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇവിടെ ഞാൻ എന്തുമാത്രം വിശ്വസ്തയാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്, അത്രമാത്രം വിശ്വസ്തയുടെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം, ഈ കൂട്ടായ്മയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്നത്. ആത്മീയ ജീവിതത്തിൽ ജനം കൂടുന്നത് പോലെ ഭൗതിക ജീവിതത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ജനത്തെ ഒരുമിച്ച് കൂട്ടും. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങളെല്ലാം അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂട്ടായ്മയിൽ ആരാ ഉള്ളത്? യേശുക്രിസ്തുവിനെ പ്രതിയാണ് നാം ഒരുമിച്ച് കൂടുമ്പോ. ആ കൂട്ടായ്മയിൽ യേശു ഉണ്ടായി, യേശുവിനെ സ്നേഹിക്കുന്നതിലൂടെയാണ് നാം ഒരുമിച്ച് കൂടുന്നത്. ഇപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി കൂടുന്നത്? യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട്, ആ യേശുക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ വേണ്ടിയിട്ട്. ആ കൂട്ടായ്മയെ, ആ യേശുവിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ നമ്മൾ ആരെ സ്നേഹിക്കും? നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെ എല്ലാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. സംഭവിക്കുന്നത് വെള്ളം ചേർക്കാതെ, കള്ളത്തരയില്ലാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ പ്രവൃത്തി ചെയ്യുവാനായിട്ട്, വിശ്വസ്തയോടെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. സംഭവിക്കുന്ന കാര്യം നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ കൂട്ടായ്മ ദേവാലയത്തിലായിരിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ നാം ഏക മനസ്സോടെ, ഒരേ മനസ്സ്, പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തുവിലുള്ള പരിശുദ്ധാത്മാവിലുള്ള ആഴമായ സ്നേഹത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്നത്. ഇവിടെ വരുന്ന എങ്ങനെയാ? നമ്മൾ ആരെ സ്നേഹിച്ചുകൊണ്ട്? ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ടാ നമ്മളിവിടെ ഒരുമിച്ച് കൂടും. ഈശോയെ നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതോടെ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് കൂട്ടായ്മയുടെ ഐക്യം. ഈ ഐക്യം ഉണ്ടാകുമ്പോ അവിടെ എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, അവിടെ വിശ്വസ്തയുണ്ടാകും. ജീവൻ കൊടുക്കുന്ന വലിയ സ്നേഹം, ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ആ വലിയ കൃപ, ഈശോയുടെ അടുത്തേക്ക് വന്നുകൂടിയ ആ ജനത്തിനു വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തേ? സ്വജീവൻ കൊടുക്കുകയാണ്. അവരിലൂടെ ആരെ കാണാൻ പറ്റി? അവരുടെ കുടുംബങ്ങളെ മുഴുവൻ, ആ ദേശം മുഴുവനെ മുഴുവൻ ഈശോ കാണുകയാണ്. ആ വന്നവരിലൂടെ ആരെ കാണാൻ പറ്റി? അവരുടെ സഹോദരങ്ങളെയും വരും തലമുറകളെയും ഒക്കെ യേശുവിനെ കാണാൻ സാധിച്ചപ്പോൾ യേശു എന്ത് ചെയ്തേ? ലോകം മുഴുവനും ചെയ്തു കൂട്ടുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് അവൻ വലിയായി തീർന്നുകൊണ്ട് എല്ലാ ജനത്തിനും അവിടുന്ന് രക്ഷ നേടിത്തന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും. നമ്മൾ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ ആ സ്വഭവനത്തില് ഐക്യം, സമാധാനം, സ്വസ്ഥത എല്ലാം നമ്മുടെ ആ ഭവനത്തിലുണ്ട്. അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടില് ഒരു കൂട്ടായ്മ ഉണ്ടാകും. ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നല്ലൊരു കൂട്ടായ്മയുടെ അഭിഷേകവും. എവിടെയെല്ലാം ദൈവചൈതന്യം കടന്നു വരുന്നുണ്ടോ, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ സാന്നിധ്യം എവിടെയെല്ലാം കടന്നു വരുന്നുണ്ടോ, അവിടെയെല്ലാം എന്തുണ്ടാകും? കൂട്ടായ്മകൾ ഉണ്ടാകും. അവിടെ പിശാച് വസിക്കുന്നതെങ്കിൽ ഭിന്നതയുണ്ടാകും. മക്കള് തോന്നിവാസം പോകും, വഴിതെറ്റിപ്പോകും, അവർക്കിഷ്ടമുള്ള വഴിക്ക് പോകും. നമ്മളും അങ്ങനെയാണ്, ഇഷ്ടമുള്ള വഴിക്ക്. നമുക്കൊരു കൂട്ടായ്മയിൽ, കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള വഴിക്ക്, ആരെ നമ്മൾ, അവിടെ വിശ്വസ്തയില്ല. ഇവിടെ വരുമ്പോ ഇവിടത്തെ വിശ്വസ്ത, അപ്പുറം പോകുമ്പോ അവിടെ വിശ്വസ്ത, അപ്പുറത്തോട്ട് പോകുമ്പോ അവിടെ വിശ്വസ്ത. അപ്പൊ പൊതുവെ നോക്കുമ്പോ വിശ്വസ്തയൊന്നുമില്ല, പ്രത്യേകിച്ച് വിശ്വസ്തയൊന്നും ഇല്ലാത്ത അവസ്ഥ. അവിടെ കൂടി അവിടെ, ഇവിടെ കൂടി ഇവിടെ, കാണുന്നിടത്ത് കൂടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പം ആ വ്യക്തി വിശ്വസ്തനല്ല, ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ ഒരു വ്യക്തിയല്ല. കൂട്ടായ്മയ്ക്ക്
ചേരുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ കൂട്ടായ്മ ഉണ്ടാകില്ല, ഭിന്നത ഉണ്ട്, തല്ലും പഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കിയ അവിടെ കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ എന്തുണ്ടാവും? ഭിന്നതയുണ്ട്, അതെല്ലാം ഭിന്നിച്ച് പറിച്ച് പോകും. അവിടെ എന്താ എന്ത് വരുമ്പോഴാ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ നഷ്ടപ്പെടുകയും അവിടെ സ്വാർത്ഥത കടന്നു വരികയും അവിടെ പലതും കടന്നു വരുമ്പോ എന്ത് സംഭവിക്കുന്നേ? അവിടെ ഭിന്നത കടന്നു വരികയും. ഞങ്ങൾക്ക് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നേരത്തെ, വർഷങ്ങൾക്ക് മുമ്പ്. ആ പ്രയർ ഗ്രൂപ്പില് ഇവിടെ പ്രയറിന്റെ ലീഡർ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ അതിന്റെ ഇടയിലൂടെ ഒരു സാമ്പത്തികമായ ചില കൈകാര്യങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി. നമ്മൾ അറിയുന്നില്ല, ഞാനറിഞ്ഞില്ല, എനിക്കറിയത്തില്ല, എന്ന് ബ്രദറിനൊന്നും അറിയത്തില്ല. പക്ഷെ അതിനിടയിലൂടെ ചില സാമ്പത്തികമായി വലിയ തുകയൊന്നുമില്ല, 100, 500, 200 അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൈമാറി. അപ്പൊ അവിടെ വരുന്ന എന്തറിയാൻ പറയുമോ, അത് കടം കൊടുത്തു അങ്ങോട്ടും തിരിച്ചു മേടിക്കാനും തിരിച്ചു കൊടുക്കാനൊക്കെ ഒരു സാമ്പത്തിക ഇടപാട് അതിനിടയിലൂടെ കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടരെ ആ കൂട്ടായ്മ ഭിന്നിക്കപ്പെട്ടു. എന്തിനു വേണ്ടി നമ്മൾ വരുന്നേ? എന്തിനും യേശുക്രിസ്തുവിനെ പ്രതി നാം ദേവാലയത്തിൽ ഒരുമിച്ച് കൊടുക്കുന്നത് ആത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിക്കാനാണോ എന്ന് നമ്മൾ തിരിച്ചറിയുക. ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മയായിട്ട് മാറ്റപ്പെടുന്നത്. ആ ഗ്രൂപ്പിന്റെ ലീഡറിന്റെ അവസ്ഥയാണ് വ്യാപരിക്കുന്നത്. ചിലപ്പോൾ ഗ്രൂപ്പ് ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വ്യക്തി. ഇവരുടെ ആ വ്യക്തിയോട് പലരും സഹകരിക്കുമ്പോൾ അതിന്റെ ഒരു 30% ഭാഗങ്ങളും ആരുടെ കയ്യിലായി തീരും? അവിടെ വരുന്ന കാശ് ഇടപാടിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി. പള്ളി പോകുന്നതിനാ? ചെറുക്കനെ കാണാനായിട്ട്, ഒരുത്തനെ കാണാൻ വേണ്ടിയാ? അല്ലെങ്കിൽ പള്ളി പോകുന്നത് വേറെ കാല കാര്യങ്ങൾ, ഇവിടുന്ന് പള്ളി വന്നിട്ട് തിരിച്ചു പോകുന്ന ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പള്ളി വരുന്നതിനാ? ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ടാ. പള്ളി രാവിലെ 6 മണിക്ക് പോയാൽ തിരിച്ചു പോകുമ്പോൾ ഇറച്ചി മേടിക്കാം. അപ്പൊ ആ വെള്ളി വ്യക്തി വരുന്നതിനാ? ഇറച്ചി മേടിക്കാൻ വേണ്ടി വരുമോ? ഞായറാഴ്ച അവിടെ ഒരു കൂട്ടായ്മയുടെ ഐക്യമല്ല, ഒരു കൂട്ടായ്മയില്ല അവിടെ. ഒരുമിച്ച് കൂടി ദൈവമായ കർത്താവിനെ ആരാധിക്കുവാനുള്ള ആ മനോഭാവത്തോടെ നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ ആരുണ്ട്? ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്നിലേക്ക് കടന്നു വരുമ്പോ എന്നിലുള്ള എല്ലാ അന്ധതയും അന്ധകാരവും നീങ്ങിപ്പോകുമ്പോൾ അവിടെ എന്തുണ്ടാകും? അഭിവൃദ്ധി ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഇവിടെ അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ഞാൻ പ്രത്യേകം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങൽ നിങ്ങൾ ചെയ്യരുത്. അപ്പോ ആ ചേച്ചി അത് തരും, ഇത് തരും എന്നുള്ള ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാന്നുള്ള ആഗ്രഹത്തോടെ വരുമ്പോ അവിടെ എന്ത് സംഭവിക്കുന്നേ? അവിടെ വേറൊരു അരൂപി അവിടെ ഫലിക്കപ്പെടുക. നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നതിനാ? ദൈവത്തെ ആരാധിക്കുക. ചില ചേട്ടന്മാർ വരുന്നത് പറയുമ്പോ കടം മേടിക്കാനാ. ഇവിടെ വന്നിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്, കടം മേടിക്കാൻ വേണ്ടി ഒരു ചേട്ടൻ ഇവിടെ വരുന്നത്, ദൂരദേശത്തു നിന്ന് യാത്ര ചെയ്ത് വരുന്നത്, ഇവിടെ വന്ന് കുറച്ചുപേരെ പരിചയപ്പെട്ടിട്ട് അവരോട് കടം മേടിക്കാൻ വേണ്ടി വരിക. ഇവിടെ ആ ചേട്ടൻ കൂട്ടായ്മയിൽ ഒന്നായി തീരുവാൻ വേണ്ടി വരുന്നതല്ല. അന്ധത ബാധിച്ച മനുഷ്യൻ യാചകനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് മറ്റുള്ളവരിൽ നിന്ന് സമ്പത്ത് മേടിക്കുമ്പോൾ ഈ മനുഷ്യൻ തീർച്ചയായിട്ടും അന്ധനായിട്ട് മാറുകയാ. ആ മനുഷ്യൻ വിളിക്കുക മറ്റേ മനുഷ്യനെ, ചേട്ടൻ എപ്പോഴാ വരുന്നേ? വരുമ്പോ 2000 രൂപയുടെ കൊണ്ടുവന്നേക്കണം. എന്തിനു വേണ്ടിയാ ദേവാലയത്തിലേക്ക് വരുന്നതിനു വേണ്ടിയാ? കടം മേടിക്കാൻ വേണ്ടി വരികയാ. ഇവിടെ അവസാനം ഈ കൊടുക്കുന്ന വ്യക്തി അത് വാങ്ങിക്കുന്ന വ്യക്തിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ കാര്യത്തിന് വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പിശാച് കൊണ്ടുവരുമ്പോ നമ്മൾ ആരായിത്തീരുകയാ? അന്ധരായിട്ട് നാം മാറ്റപ്പെടുകയാ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈ കടം കൊടുത്തിരുന്ന 1-2 വ്യക്തികൾ ഞാനുമായിട്ട് സംസാരിച്ചു, ഞാൻ പറഞ്ഞു ഒരിക്കലും കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ ഈ ചേട്ടൻ ശുശ്രൂഷയിൽ നിന്ന് അകന്നുപോയി. അപ്പൊ വന്നതിന്റെ അർത്ഥം എന്താ? യാചകനായിട്ട് അന്ധനായിട്ട് ഇവിടെ ആയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിയാതെ യാചകനായിട്ട് വന്ന് യാചിച്ചു വാങ്ങിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന വ്യക്തി. ഇവിടെ എങ്ങനെയുള്ള വ്യക്തിയാ? അന്ധനായ, 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത വ്യക്തി. അതാണ് ശ്രീഹ വ്യക്തമായിട്ട് ഇവിടുന്ന് ഈശോ സൗഖ്യം കൊടുത്തുകൊണ്ട് അവിടുന്ന് പല രീതിയിലുള്ള മനുഷ്യന്റെ ബന്ധനങ്ങളെ കർത്താവ് തന്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഓരോ മേഖലകൾ എടുക്കുമ്പോ ആ അവിടെ ഉണ്ടായിരിക്കുന്ന ആ രോഗശാന്തി എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഇങ്ങനെയുള്ള ചില അന്ധതകളും ചില പ്രശ്നങ്ങളും അത് വെളിപ്പെടുത്തരും. അതിന് അതാ കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. അതാ ഇവിടെ അങ്ങനെയുള്ള വ്യക്തികളായിത്തീരാതെ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോ അവരുടെ മധ്യേ ഞാനുണ്ട്. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോ ആ കൂട്ടായ്മയിൽ ആരുണ്ട്?
ക്രിസ്തു കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമുണ്ട് അവിടെ, ദൈവം പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, അന്ധതയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ അത് പ്രകാശമായി വെളിപ്പെടുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് കൂട്ടായ്മയിൽ ആരുണ്ട്? ആദിമ സഭയിൽ ദൈവത്തിന്റെ ചൈതന്യം കടന്നു വന്നത് ആ കൂട്ടായ്മയുടെ ഐക്യമാണ്. അവർ ഏക മനസ്സോടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പോൾ അപ്പസ്തോലന്മാരിൽ ദൈവത്തിന്റെ പൂർണ്ണത വെളിപ്പെട്ട്. മക്കളെ, കരമുയർത്തിയെന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ശക്തമായിട്ട് സ്തുതിച്ചേ, സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ യേശു, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുചീകരിക്കുന്നു. ഈ പാപങ്ങളിൽ നിന്ന്, ഈ പാപാവസ്ഥയിൽ നിന്ന്, ഈ അന്ധതയുടെ അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തമാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ അന്ധതയിലാണ്, നമ്മുടെ കൂടെ നടക്കുന്ന മക്കൾ എവിടെ ചെന്ന് വീഴും? അന്ധതയിൽ എവിടെ ചെന്ന്? വലിയ കിണിക്കാത്ത അല്ലെങ്കിൽ കിണറ്റിലേക്ക് ചെന്ന് വീഴും. നമ്മൾ പ്രകാശത്തിലാണെങ്കിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ ചെല്ലും? അവർ പ്രകാശത്തിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കും. ഇരുട്ടത്താണ് നമുക്ക് എല്ലാം പെറുക്കിയെടുക്കാൻ പറ്റുമോ? വൃക്ഷം പോലെ വസ്തുക്കൾ ഇവിടെ കൊണ്ടുവച്ച്, സമ്മാനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുക. രാത്രിയിലാണെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റുമോ? ഇവിടെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഏതാ? ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്ധത. ദൈവാനുഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അത് കണ്ടെത്തുവാൻ, അത് കണ്ടെത്തണമെങ്കിൽ ആരെ കാണണം? യേശുവിനെ കണ്ടെത്തിയാലേ നമുക്ക് കാഴ്ചയുള്ളവരായി നാം തീരത്തുള്ളൂ. ഇതാ സംഭവിക്കേണ്ട കാര്യം. ഭാരതീയ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ശ്ലീഹായ്ക്ക് കാഴ്ച കിട്ടിയപ്പോൾ പറഞ്ഞു, ഭാരതത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. കാഴ്ചയില്ലാതെ, ദൈവത്തെ കാണാതെ പരതി നടക്കുന്ന ദൈവ മക്കളുടെ അടുത്തേക്ക് ദൈവം കാഴ്ചയുള്ള ഒരു വ്യക്തിയെ പറഞ്ഞുവിട്ടപ്പോൾ അവിടെ എന്തുണ്ടായി? ആ കാഴ്ച അനേകരിലേക്ക് വ്യാപരിച്ചപ്പോൾ അനേകം മക്കൾക്ക് കാഴ്ച ലഭിക്കുക. അതിലൂടെ ഇന്നും നമുക്ക് കാഴ്ച ലഭിക്കുവാൻ ദൈവമായ കർത്താവ് അവസരമൊരുക്കി. കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യം, ശുശ്രൂഷ ചെയ്യുന്നൊരു പ്രത്യേകിച്ച് ഒരു പാപവും ചെയ്യുന്നില്ല, ഒരു തെറ്റും ചെയ്യുന്നില്ല. ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ ആര് വരും? പ്രകാശം നമ്മളിലേക്ക് കടന്നു വരും, ആത്മാവ് നമ്മളെ നയിക്കും. അപ്പൊ ചുറ്റുപാടുകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. സംഭവിക്കുന്നത് നമ്മൾ ഈ ശുശ്രൂഷയിൽ, ഈ ആരാധനയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എന്താ? കർത്താവേ, കൂട്ടായ്മയിലുള്ള ഐക്യത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള, കൂട്ടായ്മ നിലനിൽക്കുവാനുള്ള വലിയ കൃപ. ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് നിൽക്കുക എന്നുള്ളതല്ല, ഹൃദയം കൊണ്ട് ഒന്നായി തീരുക എന്നുള്ളതാ. അപ്പം എന്ത് സംഭവിക്കുന്നത്? അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ആ സൗഖ്യം ആരിലേക്ക് ഒഴുകും? ആ വ്യക്തിയിലേക്ക് ഒഴുകാൻ തുടങ്ങും. ആരൊക്കെ ഈ കൂട്ടായ്മയോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെടുന്നുണ്ടോ ആ അവരിലേക്ക് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവിക രക്തം, ദൈവിക പ്രകാശം വ്യാപരിക്കപ്പെടുമ്പോ അവന്റെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാൻ ആ വ്യക്തിക്ക് സാധിക്കും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു 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 നടക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും കാണാൻ പറ്റത്തില്ല, ഒരു അനുഗ്രഹവും അനുഭവിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അന്തരം എല്ലാം ഉണ്ട് നമ്മുടെ ചുറ്റുപാടും. ദൈവം എല്ലാം തന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും അനുഭവിക്കുവാനോ, ഒന്നും കണ്ടെത്തുവാനോ, അത് ഉപയോഗിക്കുവാനോ, അതിലൂടെ ദൈവത്തിൽ ആനന്ദിക്കുവാനോ നമുക്ക് സാധിക്കാത്ത അവസ്ഥ. അതിന്റെ കാരണം നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരല്ല. ഇവിടെ കുറെ പേര് പറയും ഇത് മാർട്ടിൻ ബ്രദറിന്റെ അല്ലെന്ന് പറയും. എന്റെ അല്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഞാനിവിടെ നിൽക്കുവാൻ യോഗ്യനല്ല. കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ എന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരബലി അർപ്പിച്ചുകൊണ്ട് ആ യോഗ്യത എനിക്ക് നൽകുന്നത് കൊണ്ടാണ് എനിക്ക് ഈ വിശുദ്ധമായ സ്ഥലത്ത് അശുദ്ധമായ എനിക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല. എപ്പ വേണേലും കാഴ്ച നഷ്ടപ്പെടാം നമുക്ക്. അഹങ്കരിച്ചാൽ ദൈവത്തിൽ നകലുന്നു എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അഹങ്കാരം വരുമ്പോ എന്ത് സംഭവിക്കും? നമുക്ക് കാഴ്ച നഷ്ടപ്പെടും. ദൈവത്തിന് അകലുമ്പോ, പ്രകാശത്തിന് അകലുമ്പോ കാഴ്ച നഷ്ടപ്പെടും.
എവിടെ ജോലിയെന്ന് അറിയത്തില്ല, എന്നാ പഠിക്കണമെന്ന് അറിയത്തില്ല, ജീവിതത്തിന്റെ മാർഗങ്ങളൊന്നും അറിയത്തില്ല, വഴി എന്താന്ന് അറിയത്തില്ല. കാരണം ആരാ? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ അനുഭവിക്കുവാൻ സാധിക്കത്തില്ല, പിതാവിന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ സാധിക്കത്തില്ല എന്ന് യേശു തന്റെ ജനത്തെ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശു എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുചീകരിക്കുകയും ചെയ്യും. പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് നാം പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ബോധ്യം കിട്ടിയാൽ, നമ്മൾ ചെയ്യുന്ന പാപം എന്തെന്ന് നാം തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവന്റെ തിരിച്ചോരയാൽ അവിടുന്ന് നമ്മെ കഴുകി വിശുദ്ധീകരിക്കും. തിരിച്ചോര ഒഴുകിക്കൊണ്ടിരിക്കുക, ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ ഒരിക്കലും ഒരു പാപവും ഇല്ലെന്നുള്ള തോന്നല. ഇവിടെ ഓരോ ശുശ്രൂഷയും ഓരോ വചനം അതരത്തിലൂടെ പ്രഘോഷിക്കപ്പെടുമ്പോഴും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ വചനം പ്രഘോഷിക്കുവാൻ യാതൊരു യോഗ്യതയില്ല, കാരണം എന്നിൽ പാപമുണ്ട്. ദൈവം പറഞ്ഞു പാപം ഇല്ലെന്ന് പറഞ്ഞാൽ അത് ആത്മ വഞ്ചനയാണെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയും എന്നിൽ പാപമില്ല എന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രഘോഷിച്ചാൽ ദൈവസന്നിധിയിൽ ഞാൻ ആത്മവഞ്ചന ചെയ്യുന്നു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയും തെറ്റാണെന്ന് പറയുകയും അത് വഞ്ചനയാണെന്ന് പറയുക, ദൈവത്തിന്റെ സന്നിധിയിൽ വഞ്ചന ചെയ്യുകയാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയും സ്വയം നീതീകരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ ഒരിക്കലും ദൈവാനുഗ്രഹം അവരിലോ അവരുടെ മക്കളിലോ കണ്ട് അനുഭവിക്കുവാൻ അവർക്ക് ഒരിക്കലും സാധിക്കത്തില്ല. നമ്മുടെ ബലഹീനത തിരിച്ചറിഞ്ഞ് ആ ബലഹീനതയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബലഹീനത നമ്മളെ വിട്ടുപോകും. ഒരു ചേട്ടൻ വന്നു, കരയുവോ ചേട്ടൻ? ബ്രദറെ ധ്യാനം കൂടിയതാ, 8 മാസമായിട്ട് മദ്യം കഴിച്ചിട്ടില്ല, പരിപൂർണമായ സൗഖ്യം കിട്ടിയത് ഒരു സുപ്രഭാതത്തില്, എനിക്ക് തോന്നുക ഒരു ബിയർ കഴിക്കണമെന്ന്. വേറെ ഒന്നും തോന്നില്ല, ഒറ്റ കാര്യം ഓർമ്മ വരുന്നേ, ഒരു ബിയർ കഴിക്കണമെന്ന് തോന്നൽ വരികയാണ്. കുപ്പി ഓർക്കുക, മദ്യം വേണ്ട, ബിയർ മതി, ലൈറ്റായിട്ടുള്ള സാധനമാ. പിശാച് പ്രലോഭനം കൊടുത്തു. 8 മാസം കഴിഞ്ഞപ്പോ പിശാച് വന്നിട്ട് ഈ ചേട്ടനോട് പറഞ്ഞു, ബിയർ മേടിച്ചു കഴിക്കാൻ, സ്വന്തമായിട്ട് മേടിക്കണ്ട, കൂട്ടുകാരനെ വിളിച്ചിട്ട് കൂട്ടുകാരനോട് പറയണം ഒരെണ്ണം മേടിച്ചു തരാമോ എന്ന്. പൈസയിലായിട്ടല്ല, പോകാനായിട്ട് ധൈര്യയിൽ പ്രിയപ്പെട്ടവരെ, കാരണം പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിൽ ശക്തി പ്രാപിച്ചത്. പ്രലോഭകൻ വന്ന് പ്രലോഭിച്ചപ്പോ കൂട്ടുകാരൻ ഒരു കുപ്പി ബിയറും അതിന്റെ കൂടെ ഒരു പൈന്റ് കൂടെ മേടിച്ച് ആ കൂട്ടുകാരനെ വീട്ടിൽ വെച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവെക്കാനായിട്ട് ധൈര്യം. കാരണം ആ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഈ ചേട്ടന്റെ 8 മാസമായിട്ടുള്ള വിശുദ്ധ ജീവിതത്തിലൂടെ അവിടെ കടന്നു വന്നു. കാരണം പറഞ്ഞെന്നറിയുമോ, ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാ, പക്ഷേ മദ്യം കഴിച്ചതിന് ശേഷം എനിക്കിപ്പോ പോകാൻ പറ്റുന്നില്ല. ക്രിസ്തുവിനെ കണ്ടെത്തി 8 മാസം കഴിഞ്ഞപ്പോ ക്രിസ്തുവിന്റെ കരം വിട്ടിട്ട് ബിയർ കുപ്പിയുടെ കഴുത്തി പിടിച്ചപ്പോ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് 5000 രൂപയാ. പാവപ്പെട്ട ചേട്ടൻ പറയുക, ഞാൻ പണിയെടുക്കുന്ന എല്ലാ വീട്ടിലും ഞാൻ പോയി 500, 1000 ഒക്കെ രൂപ മേടിച്ചപ്പോ അത്രയും രൂപ, 5000 രൂപ എനിക്ക് കട ബ്രദറെ, എങ്ങനെ ഞാനത് വിട്ടും, എങ്ങനെ വിട്ടും? ചേട്ടന് ടെൻഷനാ, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ചേട്ടൻ, നിസ്സാര കാര്യം 5000 രൂപയുള്ളൂ. പക്ഷെ ചേട്ടന് 5000 രൂപ 5 കോടി പോലെ തോന്നുക. അന്ധത വ്യാപിച്ചു, അന്ധനായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ചേട്ടൻ പറഞ്ഞെന്നറിയുമോ, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മദ്യം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ചപ്പോ എന്റെ ജീവിത കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ദൈവത്തിന്റെ രാജ്യം അവിടെ ഉണ്ടായിരുന്നു. പാപം ചെയ്തപ്പോ അത് പുടുന്നിന് നഷ്ടപ്പെട്ടപ്പോ കേറിയത് കടബാധ്യതയാ. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുക്കാമോ? ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ ആ വലിയ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളിലും നിലനിൽക്കുവാൻ സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ?
ചേട്ടനോടും ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ, കള്ളു കുടിക്കാതിരുന്നാൽ അവിടെ എന്തുണ്ടാകും? അനുഗ്രഹം ഉണ്ടാകും. ചേട്ടൻ എല്ലാ ദിവസവും പള്ളി പോയി ഈശോയെ സ്വീകരിച്ച എന്തുണ്ടാവും? ഈശോ കൂടെ വരും. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു കൂടെ വരുമ്പോ ചേട്ടൻ എന്തോ പണിയെടുക്കാനുള്ള സാഹചര്യം ദൈവമായ കർത്താവ് ഒരുക്കി കൊടുക്കുകയും ആ ജോലി ഭാരമില്ലാതെ ചെയ്യുവാൻ ദൈവ കൃപ കൊടുക്കുകയും ആ ജോലിയിലൂടെ സമ്പത്ത് കൊടുത്ത് അത് നഷ്ടപ്പെടാതെ ദൈവം കാത്തുപരിപാലിക്കുകയും ചെയ്യുമ്പോ പ്രിയ ദൈവജനമേ, ഈ 5000 രൂപ നിസ്സാരമായിട്ട് ചേട്ടന് തോന്നും. ചേട്ടൻ അന്ധത ബാധിച്ചപ്പോഴോ കടം കീറി മുടിഞ്ഞിങ്ങി ജീവിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കാഴ്ച കിട്ടുമ്പോ ചേട്ടൻ പറഞ്ഞു, നിസ്സാരവാ, 700 രൂപ കിട്ടും ബ്രദറെ, ചില സ്ഥലത്തുനിന്ന് ഭക്ഷണം കിട്ടുന്ന കാരണം 700 മെച്ചുവാ, അതുകൊണ്ട് നിസാര ദിവസം കൊണ്ട് വീട്ടാനുള്ളതുള്ളെന്ന് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ വചനം ഉള്ളാലെ കടന്നു ചെന്നപ്പോൾ ആ മനുഷ്യന് വെളിപ്പെട്ട് മക്കളെ കരമുയർത്തി ഒരിക്കൽ കൂടി മഹത്വം കൊടുക്കാം. ഹാലലുയാ, ഹാലലുയാ. സംഭവിക്കുന്ന ഇതാ, അവനോട് ഐക്യപ്പെടുമ്പോൾ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവില് ഒന്നായിത്തീരുമ്പോൾ, കൂട്ടായ്മയിൽ ഒന്നായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതം മഹത്വപൂർണമായ ജീവിതമായിട്ട് മാറും. ഇവിടെ ശുശ്രൂഷ തുടങ്ങുന്ന സമയങ്ങളിൽ വലിയ കടഭാരത്തില് നമുക്ക് വേണ്ട സങ്കടം തോന്നും. അത്രമാത്രം കടഭാരത്തില് വേദനിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കുടുംബങ്ങള് അവരൊറ്റക്കെട്ടായിട്ട് വരും. ഇവിടെ ചിലര് രാവിലെ നമ്മളെ വീട്ടില് എഴുന്നേറ്റ് വരുന്ന സമയത്തേക്ക് രാവിലെ വീടിന്റെ മുറ്റത്തുണ്ട്. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാവോ, അത് ചെയ്തോട്ടെ. നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ എല്ലായിടത്തും പോകാൻ നിൽക്കുമ്പോഴായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല, അപ്പൊ കുറച്ച് സമയം പോവും. അപ്പൊ ചെല്ലേണ്ടത് കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റത്തില്ല, അപ്പൊ നമുക്ക് ദേഷ്യം വരും. ഇവിടെ അന്നാലും നമ്മളെ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ അവിടെ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നത് ആ കുടുംബങ്ങളിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ആലോചന ചോദിക്കും. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് കൂട്ടായ്മയോട് ഹൃദയപൂർവ്വം ഒന്നായിത്തീരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ കൂട്ടായ്മ എന്നാണ് നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം ഇവിടെയുണ്ട്, അവിടെയുണ്ട്, അവിടെയുണ്ട്, അവിടെയെല്ലാം ഉണ്ട്. അവിടെ ഓടി ഓടി നടന്നിട്ട് ഇതിനോടൊന്നും ഒന്നിനോടും വിശ്വസ്തയില്ലാത്ത ദൈവജനത്തിന്റെ അവസ്ഥ കണ്ട് വേദനിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ കണ്ണിലൂടെ രക്തക്കണ്ണീരൊഴുക. ഈ അന്ധത തുറന്നു കിടക്കുവാൻ യേശുക്രിസ്തു കാൽവരിയിൽ ബലിയായി തീർന്നുകൊണ്ട് ഈ കണ്ണു തുറന്നു കൊടുക്കുവാൻ അവിടുന്ന് സകലതും നമുക്ക് നേടിത്തന്നിരിക്കുകയാ. എന്നിട്ടും ഈ ദൈവജനം കൂട്ടായ്മയോട് ഐക്യമില്ലാതെ ആദിമസഭയുടെ ചൈതന്യമില്ലാതെ ജീവിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, അവരുടെ ജീവിതത്തിൽ വരുന്ന നിത്യനാശത്തെ കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപങ്ങളിലൂടെ രക്തക്കണ്ണീരൊഴുക. ഇത് കൂട്ടായ്മയില്ല, ഐക്യമില്ല. എവിടെയുണ്ടോ അവിടെ ഭിന്നതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഒരുത്തം വന്ന് ഉപദേശിച്ചാൽ മതി തകർന്നു പോകാൻ. കൂട്ടായ്മ തകർന്നു പോകണം. ഒരുത്തം വിചാരിച്ചാൽ മതി, തെറ്റായ ബോധ്യങ്ങൾ കൊടുത്താൽ മതി. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ധ്യാനത്തിൽ ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ഞാൻ ബ്രദറിനോട് പറയാൻ പോവാ. ബ്രദർ വിഷമിക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. എന്റെ സഹോദരനെ ബ്രദറിന്റെ അടുത്തോട്ട് പറഞ്ഞു വിടാനായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അവൻ പോരുന്നില്ല. ആദ്യം വരാമെന്നൊക്കെ പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അവനോട് നിർബന്ധിച്ചു, അവൻ പറഞ്ഞു പോരത്തില്ലെന്ന് പറഞ്ഞു. ബ്രദറിന് 2 വീടുണ്ട്. അതിലൊരു വീട് ബ്രദർ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. വാടകക്കാരന് വാടക തരാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോ ബ്രദർ അവന്റെ ആ കാടക്കാരന്റെ അടുത്ത് നിന്ന് ബലം പ്രയോഗിച്ച് അവനിൽ നിന്ന് കാശ് ഈടാക്കി എന്ന് ആരോ പറഞ്ഞു. എവിടെ എനിക്ക് കയറി കിടക്കാൻ ഒരു വീട് തമ്പുരാൻ തന്നിട്ടുള്ളൂ, വാടക കൊടുക്കാൻ ഒരു വീട് എനിക്കില്ല. തെറ്റായ ബോധ്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ബോധ്യങ്ങളെ, തെറ്റായ ബോധ്യങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ ആ വ്യക്തി ജീവിതത്തിന് സാധിക്കുന്നില്ല. ആ സഹോദരനറിയാം ഇവനൊന്ന് വന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ, വീട്ടില് ഒരു മുറിയിൽ അടച്ചുപൊട്ടിയിരിക്കുക, പുറത്തു പോകും, തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥയിൽ കഴിയുന്ന വ്യക്തി ജീവിതം, ജീവിതത്തിന്റെ അഭിവൃദ്ധിയില്ല, അന്ധത ബാധിച്ച ആ വ്യക്തി ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഒന്ന് കാണിച്ചു കൊടുത്താല്, ആ ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിച്ചാല് അന്ധത മാറുമെന്ന് ചേട്ടനറിയാം. പക്ഷേ അനിയൻ കേട്ടതാരാ, സർപ്പഞ്ചൊന്ന് ചേട്ടനോട് പറഞ്ഞു, ബ്രദറിന് 2 വീടുണ്ട്. ബ്രദർ ഒരു വീടേ ഉള്ളൂ. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ നമ്മൾ അതിൽ വിശ്വസിച്ച് നഷ്ടപ്പെടുന്നത് ദൈവരാജ്യമാ. സത്യം തിരിച്ചറിയണം, സത്യം എന്താന്ന് അന്വേഷിച്ച് കണ്ടെത്തണം, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോകരുത്. പണിയാ ആദ്യ കാലഘട്ടങ്ങളിവിടെ ശുശ്രൂഷ ചെയ്യുമ്പോ
സ്തോത്ര കാഴ്ച വികാരീശനും ഞാനും പപ്പാതി എടുക്കുന്ന ദൈവജനം പറഞ്ഞു വരുത്തി. വീട് വീടാന്തരമൊക്കെ കയറി പറഞ്ഞു, അച്ഛൻ പകുതി കൊണ്ടോ, ഞാൻ ഒരു നയാ പൈസ ഈ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, ഇങ്ങോട്ട് കൊടുത്തതല്ലാതെ ഒരു പൈസ പോലും ഞാൻ ഈ ശുശ്രൂഷയിലൂടെ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ എവിടെയെല്ലാം പോയി ശുശ്രൂഷ ചെയ്താലും അതെല്ലാം വണ്ടിക്കൂലി പോലും മേടിക്കാതെയാണ് ശുശ്രൂഷ ഇന്നു വരെ ചെയ്തിരിക്കുന്നത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ഇവിടെ ഓരോ കാര്യം പറയുമ്പോഴും നമ്മൾ ആ സത്യത്തെ തിരിച്ചറിയണം. ഇത് വിശ്വസിച്ച് നഷ്ടപ്പെടുന്ന ദൈവരാജ്യം നമുക്ക് നഷ്ടപ്പെടുക. ദൈവരാജ്യം ആ കേട്ട് അത് വിശ്വസിച്ച് ഇരിക്കുന്ന വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് ദൈവരാജ്യം. ആ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആ പയ്യന്റെ ജീവിതത്തിൽ എന്തുണ്ടായേനെ? ദൈവാനുഗ്രഹം ഉണ്ടായേനെ. പിശാശ് വിടുവോ മക്കളെ? നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, ദൈവാനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ആ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം നഷ്ടപ്പെടുത്തുവാൻ പിശാശ് അരിശം പോണ്ട് എന്ന് വ്യാപരിക്കുന്നുണ്ട്. ലോകത്തിലൂടെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക. ഏതൊരുവനും അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അവനെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ ഇന്ന് പരതി നടക്കുക. ആ കെണിയിൽ പെട്ടാല് നമ്മുടെ ജീവിതം പരാജയപ്പെടും. നമ്മൾ അന്ധരായി തീരുമ്പോഴേ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ധത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആര് വരണം? ക്രിസ്തു വരണം. ക്രിസ്തു വരണമെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഈ കൂട്ടായ്മയുടെ അഭിഷേകം ഇവിടെ കിട്ടുന്നത് ആദിമ സഭയുടെ അഭിഷേകമാണ് ഈ സമൂഹത്തില് ഓരോ വെള്ളിയാഴ്ചകളിലും വ്യാപരിക്കപ്പെടുന്നത്. ഇവിടെ കുർബാനയുടെ അഭിഷേകം ഒന്നായിത്തീരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അഭിഷേകം. കരമുയർത്തി ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷേകം നടട്ടെ, അഭിഷേകം നടട്ടെ, അഭിഷേകം നടട്ടെ, അഭിഷേകം നടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നവംബർ 16-ാം തീയതി ആവുമ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 10-ാമത്തെ വർഷം 9 വർഷം പൂർത്തീകരിച്ചു.